എല്ലാവർക്കും സുഖമാണോ? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം? സ്കൂളിലൊക്കെ പോയി തുടങ്ങിയോ? സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. നമുക്കെന്നാൽ പ്രാർത്ഥിച്ചാലോ? സ്നേഹം മാത്രമായി ഈശോയെ, അങ്ങേപോലെ മറ്റുള്ളവരെ അനന്തമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിലുടനീളം അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ താങ്ങാൻ പറ്റുന്നതിലും അധികം ദുഃഖം ഞങ്ങൾക്ക് തരരുതേ. അങ്ങ് ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കഷ്ടകാലത്ത് ആശ്വസിപ്പിക്കുന്ന നല്ല പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അമ്മേ മാതാവേ, വിശുദ്ധൗസേ പിതാവേ, സകല വിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം 10-ാമത്തെ ചാപ്റ്ററായ സഹനദാസനാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിൽ നമ്മൾ യഹൂദരുടെ വീക്ഷണം എന്തായിരുന്നു, അവരെ രക്ഷിക്കാൻ വരുന്ന മിശിഹായുടെ വീക്ഷണം എന്തായിരുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ആരാണ്, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ വരുന്നത് എന്തിനാണ്, ഇതിനെയൊക്കെ കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അമേരിക്കയിലെ സുപ്രസിദ്ധനായ ചിന്തകനും എഴുത്തുകാരനുമാണ് ഹെൻറി തോറോ. അദ്ദേഹം എപ്പോഴും നല്ല സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നവർക്കും അദ്ദേഹത്തോട് ഇടപെടുന്നവർക്കും അദ്ദേഹവുമായി ജോലി ചെയ്യുന്നവർക്കും എല്ലാം ഈ സന്തോഷം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? അങ്ങയുടെ ജീവിതത്തിലും ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടല്ലോ, എന്നിരുന്നാൽ പോലും എങ്ങനെ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നുവെന്ന്. അപ്പോൾ ഹെൻറി തോറോ പറഞ്ഞു, ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് സമയം പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടൊപ്പം ഞാനൊരു ചെറിയ എക്സസൈസ് കൂടി ചെയ്യുമെന്ന്. അപ്പോൾ സുഹൃത്ത് ആശ്ചര്യത്തോടെ ചോദിച്ചു, എക്സസൈസോ? അപ്പം ഹെൻറി തോറോ പറഞ്ഞു, അതെ, ഞാൻ പ്രാർത്ഥനയുടെ അവസരത്തിൽ കണ്ണടച്ചിരുന്നു. എനിക്ക് വിജയം നൽകിയ സന്ദർഭങ്ങൾ, എനിക്ക് സന്തോഷം ലഭിച്ച അവസരങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ നല്ല വാക്കുകൾ, അഭിനന്ദനങ്ങൾ, ഇതെല്ലാം ഞാൻ കണ്ണടച്ചിരുന്ന് ഓർമ്മിച്ചെടുക്കും. അവയിൽ നിന്നുള്ള സന്തോഷത്തെയെല്ലാം ഞാൻ ഒപ്പിയെടുക്കാനായി ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കും ഒത്തിരി ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ, പക്ഷേ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലേ. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ അവസരങ്ങളെ ഓർത്ത് അതിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷങ്ങളെ, ആ സന്തോഷത്തെ ഒപ്പിയെടുക്കാനായി ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ സന്തോഷത്തിലോട്ട് കേന്ദ്രീകരിക്കും. ദുഃഖങ്ങളിലോട്ടൊക്കെ, വിലാപങ്ങളിലോട്ടൊക്കെ നമ്മുടെ ശ്രദ്ധ പതിക്കുന്നതിന് പകരം സന്തോഷങ്ങളിലോട്ട് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അപ്പോൾ നമുക്കും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസലോണിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16, 17, 18 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിനെന്ന്. നമുക്ക് ഓരോന്നും നോക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാവർക്കും ആഗ്രഹം അതാണല്ലേ, സന്തോഷത്തോടെ ഇരിക്കുക. ഇപ്പോൾ ജനിച്ച കുഞ്ഞു മുതൽ 101 വയസ്സായ അപ്പൂപ്പൻ അമ്മൂമ്മ വരെ എല്ലാവരുടെയും ആഗ്രഹം എന്ത് തന്നെയാണ്? സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് എങ്ങനെയാണ് സന്തോഷം ലഭിക്കുന്നത്? നമുക്ക് തിന്മ ചെയ്താലും സന്തോഷം ലഭിക്കും, നന്മ ചെയ്താലും സന്തോഷം ലഭിക്കും. തിന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് താൽക്കാലികമാണ്. ഇപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ നല്ല ഒരു ഭംഗിയുള്ള പേനയുണ്ട്, എനിക്ക് ആ പേന വേണം, ആ കുട്ടി കാണാതെ ഞാനത് എടുക്കുന്നു, അപ്പോൾ എനിക്ക് സന്തോഷം ലഭിക്കും അല്ലേ. പക്ഷേ ആ പേന ഞാൻ കട്ടെടുത്തത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ സന്തോഷം അപമാനമായി മാറും, ദുഃഖമായി മാറും, ശരിയല്ലേ. ഇനിയിപ്പോൾ ആ കുട്ടി കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇത് കിടക്കും, ഈ കുട്ടി ഇത് കണ്ടുപിടിക്കുമോ ഏ എന്ന് ആ ചിന്ത എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എൻ്റെ സന്തോഷം മാറും. പിന്നെ പാപഭാരം, ഞാനത് എടുത്തല്ലോ, എടുത്തുപോയല്ലോ എന്ന ഒരു ദുഃഖം എന്നിൽ വന്നു നിറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമെന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ്.
ആ കുറച്ച് സമയത്തിന് ശേഷം ഇരട്ടി ദുഃഖമാണ്, ഇരട്ടി അപമാനമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പെർമനൻ്റ് ആണ് അല്ലേ. നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ നന്മ ചെയ്തല്ലോ എന്ന് ഓർത്ത് ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അത് നമുക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യും. രണ്ടാമത് അപ്പോസ്തലൻ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാണ്. ഈശോ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ ബൈബിളിൽ ഒറ്റയ്ക്കിരുന്നും കൂട്ടായിരുന്നും പ്രാർത്ഥിക്കുന്നതായി കാണാം. പ്രതിസന്ധി വേളകളിലൊക്കെ ഈശോ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. നമുക്കും ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇടവിടാതെ എങ്ങനെയാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്? നമുക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ചെയ്യണ്ടേ? നമ്മളിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനില്ലേ? പഠിക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ? അതിനിടയിൽ എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനായി സാധിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറ്റാൻ സാധിക്കും. നാം പ്രാർത്ഥിക്കുന്ന വേളയിൽ, പഠിക്കുന്ന അവസരത്തിൽ നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ എനിക്ക് പഠിക്കാൻ ഈ അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എത്രയോ പേർക്ക് പഠിക്കാൻ സാഹചര്യമില്ല, അപ്പം എനിക്ക് പഠിക്കാൻ അവസരമുണ്ടല്ലോ, അതിനെയൊക്കെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഈ പഠിക്കുന്നത്, ഈ പഠനം മുഴുവൻ അങ്ങേക്ക് ഞാൻ കാഴ്ചയെ അർപ്പിക്കുന്നു. ഈവൺ നമ്മുടെ ഹൃദയമിടിപ്പും പോലും, ശ്വാസം എടുക്കുന്നത് പോലും നമുക്ക് പ്രാർത്ഥനയായി സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് ഈശോയോട് പറയാവുന്നതാണ്, ഈശോയെ ഞാൻ ഓരോ പ്രാവശ്യം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോഴും ഞാൻ അങ്ങേക്ക് ഓരോരോ പുഷ്പമായി അർപ്പിക്കുകയാണ്. ഓരോ തവണ എൻ്റെ ഹൃദയം ഇടിക്കുമ്പോഴും ഞാൻ ആ ഇതിനെയെല്ലാം, ആ ഹൃദയം ഇടിക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണെന്ന്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് പ്രാർത്ഥനയായി നമുക്ക് മാറ്റാൻ സാധിക്കും. എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന മൂന്നാമത്തെ കാര്യം. നമുക്ക് രണ്ട് കൂട്ടരോടാണ് നന്ദി വേണ്ടത്. ഒന്ന് ദൈവത്തോട്, രണ്ടാമത് സഹജീവികളോട്. ദൈവത്തോട് എങ്ങനെയാണ് നമുക്ക് നന്ദിയുള്ളതായിരിക്കാൻ സാധിക്കുന്നത്? നമുക്ക് കണ്ണുണ്ട്, കാഴ്ചശക്തിയുണ്ട് അല്ലേ, ബുദ്ധിയുണ്ട്, ഇതെല്ലാം ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. നമുക്ക് ചുറ്റും കണ്ടാൽ നമുക്കറിയാം, ഒത്തിരി പേർക്ക് കാഴ്ചശക്തി ഇല്ലാത്തവരുണ്ട്, ബുദ്ധി വൈകല്യങ്ങളുള്ളവരുണ്ട്. അവരൊന്നും ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ ജനിക്കുന്നത്, അവരുടെ മാതാപിതാക്കളും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഉള്ളതെല്ലാം ദൈവം തന്ന ദാനം മാത്രമാണ്. അതിനുണ്ട് നമുക്കുള്ളതിനെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ ഒരു ഫുഡ് കഴിക്കാനായിട്ട് എടുക്കുകയാണ്, പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ ഫുഡെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നത് ആകാശത്തു നിന്ന് പൊട്ടി മുളച്ചതൊന്നുമല്ല അല്ലേ. നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, അമ്മ അത് പാകം ചെയ്തു, അങ്ങനെയാണ് ഈ ഭക്ഷണം നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അച്ഛനും അമ്മയും നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അച്ഛനും അമ്മയും കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. കടയിൽ കർഷകൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് കടയിൽ ഈ അരി എത്തുന്നത് അല്ലേ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ പ്ലേറ്റിലുള്ള ആഹാരത്തിനെതിന് ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അവരെല്ലാം നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആഹാരം കയ്യിലെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഭക്ഷണത്തിന് പിന്നിൽ ആരൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ ഈശോയെ അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ, അവരെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു തരി ചോറ് പോലും നമുക്ക് കളയാനായി മനസ്സ് വരില്ല. നാം ഒരു വസ്ത്രമിടുമ്പോൾ ആ ഡ്രസ്സ് ആകാശത്തു നിന്ന് പൊട്ടി വീണതൊന്നും അല്ല അല്ലേ. അതിന് പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. കർഷകൻ ഫൈബേഴ്സ് അല്ലേ, കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ ജ്യൂട്ട്, അതെല്ലാം കൃഷി ചെയ്തെടുക്കണം. അതിലെ നാരുകൾ അതിനെ പ്രോസസ്സ് ചെയ്ത് തുണിയായി മാറ്റണം, അതിൽ ഡൈ ഇടണം, അതിനൊത്തിരി വർക്കുകൾ ചെയ്യണം. അങ്ങനെ നിരവധി പ്രോസസ്സിങ്ങിലൂടെയാണ് വസ്ത്രമായി നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പോൾ ഒരു വസ്ത്രം നാം എടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവരുടെയൊക്കെ ഓർക്കാം. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായി ശ്രമിക്കാം. ഈ പുതിയ വർഷത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഉടമ്പടികളായി എടുത്തുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാൽ നമുക്ക് പുതിയ വർഷം ആനന്ദകരമായി തീരും. നാം പഠിച്ചു അല്ലേ, പഴയ ചാപ്റ്റേഴ്സിൽ നാം പഠിച്ചു എങ്ങനെയാണ് ദൈവത്തിൻ്റെ പരമോന്നത സൃഷ്ടിയായ മനുഷ്യൻ കാനാൻ ദേശത്തെത്തിയതെന്ന് അല്ലേ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കാനാൻ ദേശത്തെത്തിയതെന്ന് പഠിച്ചു. തേനും പാലും ഒഴുകുന്ന ഈ ദേശത്ത് പക്ഷേ അവർക്ക് ആ സന്തോഷം ഒത്തിരി ദിവസം നീണ്ടു നിന്നില്ല. രാജാക്കന്മാരുടെ കാലം എത്തിയപ്പോൾ അവർ സ്വാർത്ഥരായി മാറി. അവർ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തപ്പോൾ ജനജീവിതം ദുസ്സഹമായി മാറി.
ജനങ്ങളപ്പോൾ തൊട്ട് തങ്ങളെ ഈ കഷ്ടതയിൽ നിന്ന് ഈ സന്താപത്തിൽ നിന്ന് രക്ഷിക്കാനായി ഒരു മിശിഹ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പ്രതീക്ഷയിൽ ദൈവം നേരിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിപുരുഷൻ വഴിയോ അവരെ രക്ഷിക്കാൻ വരുമെന്ന് ചിന്തയുണ്ടായിരുന്നു. തദനുസരണം ദാവീദിൻ്റെ വംശത്തിലും ഗോത്രത്തിലും പെട്ട ഒരാൾ തങ്ങളുടെ രാജാവായി വരുമെന്നും തങ്ങൾക്ക് സുന്ദരമായ സമാധാനപരമായ ഒരു ജീവിതമുണ്ടാകുമെന്നും അദ്ദേഹം ദൈവനീതിക്കൊത്ത് രാജ്യം ഭരിക്കുമെന്നും അവർക്ക് ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഒരു മിശിഹായെ, ഭരിക്കുന്ന ഒരു മിശിഹായെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഈ യഹൂദ മതത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു. ഏകദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പ്രാർത്ഥിക്കണമെന്നാണ് യഹൂദരുടെ നിയമത്തിൽ പറയുന്നത്. അവരുടെ ചിന്തയിൽ, അവരുടെ വിശ്വാസത്തിൽ രക്ഷകൻ എന്നൊരു വ്യക്തി വരുമെന്നും ഈ രക്ഷകൻ രാജാവാണെന്നും സമത്വസുന്ദരമായ സമാധാനപരമായ ഒരു രാജ്യം അവിടെ സൃഷ്ടിക്കുമെന്നും ഉണ്ടായിരുന്നു. ആ രാജ്യത്തിൽ ആട്ടിൻകുട്ടിയും സിംഹവും ഒരുമിച്ച് മേയുമെന്നാണ് അവർ ഇന്നും വിശ്വസിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലേ, ആട്ടിൻകുട്ടിയെ കണ്ട ഉടനെ സിംഹം ചാടി വീഴും. ആ സിംഹത്തിൻ്റെ ഇരയാണ് ആട്ടിൻകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദരുടെ സങ്കല്പത്തിൽ ഇത് രണ്ടും ഒരുമിച്ച് മേയുന്ന അത്രയും സമാധാനപരമായ ഒരു രാജ്യം ഉണ്ടാകുമെന്നാണ് അവർ ഇപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഈശോ എന്ന് പറയുന്നത് ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണല്ലേ. ദൈവത്തിൻ്റെ മനുഷ്യരൂപമായ ദൈവപുത്രനാണ് ഈശോ. ഇത് ഇന്നും യഹൂദരത് വിശ്വസിക്കുന്നേയില്ല. അവരുടെ മിശിഹ എന്ന് പറയുന്നത്, യഹൂദ സങ്കല്പത്തിലെ മിശിഹ എന്ന് പറയുന്നത് സർവാധിപനാണ്, എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഉടമയാണ്, ഇസ്രായേൽ ജനങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും മേടിച്ചു കൊടുക്കാൻ കഴിയുന്ന, അവരുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന, ശത്രുക്കളെ അടിച്ചമർത്തുന്ന, നശിപ്പിക്കുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരുടെ മിശിഹ സങ്കല്പം അതാണ്. നമ്മുടെ മിശിഹായാണെങ്കിലോ ദൈവവുമായിട്ടുള്ള സമാനതകൾ വെടിഞ്ഞ്, അല്ലേ, മനുഷ്യരുമായി സമാനത പ്രാപിക്കാനായി എളിയവനിൽ എളിയവനായി ഭൂമിയിൽ ജനിച്ചു. എന്നിട്ടോ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. സഹനങ്ങൾ ഏറ്റുവാങ്ങി കാൽവരിയിലൂടെ ഏറ്റവസാനം ക്രൂശിൽ മരിക്കപ്പെടുവാണ് ചെയ്യുന്നത്, അല്ലേ. സ്വസ്ഥമായൊരു മരണം പോലും കിട്ടിയില്ല എന്നതാണ്. മൂന്നാണിയിന്മേൽ രണ്ട് വർഷത്തും കള്ളന്മാർക്കിടയിൽ നിന്ന് മരിക്കുകയാണ് ചെയ്തത്. അത്രയും ഉന്നതമായി ചിന്തിക്കാൻ സാധിക്കുന്നത് ഈശോയ്ക്ക് മാത്രമാണ്. ഈശോയുടെ മിശിഹാദർശനം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.